ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഇത് നിങ്ങൾ നോക്കിയേ, ആ ഒരു ട്രേ എന്ന് നേരെ ഇതിനെ ജർമ്മൻ, അത് കണ്ടോ നിങ്ങൾ, ആ ഒരു ബ്ലേഡിലേക്ക് അത് ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഷീറ്റ് ഷീറ്റായിട്ട് വരും. ഒരു മരമാണ് ശരിക്കും ഷീറ്റായിട്ട് വരുന്നത്. കട്ട് ചെയ്ത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ ചെറിയ ചെറിയ പീസുകൾ എടുത്ത് ചെക്ക് ചെയ്യാണ്. കാരണം F0 അവർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തു വെച്ചേക്കണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറന്നുപോകല്ലേ. ഇന്ന് F0 ഓവർ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിൽ ധർമ്മടത്താണ് കേട്ടോ. ഇവിടെ കാർത്തിക മാച്ച് സ്റ്റിക്സിലുള്ളത്, അതായത് നമ്മളെ തീപ്പെട്ടി കമ്പ് ഉണ്ടാക്കുന്നുണ്ട്, തീപ്പെട്ടി കൊള്ളി എന്നൊക്കെ പറയും, അത് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റിൽ, ഒരു കമ്പനിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാ പ്രവർത്തനം നടക്കുന്നത് നമുക്കൊന്ന് കാണാം. നേരെ വീഡിയോയിലേക്ക് പോകാം. കാർത്തിക മാച്ച് സ്റ്റിക്സ് ഇൻഡസ്ട്രിയിലെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ കൊണ്ടുവന്ന മരങ്ങൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ മരങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന മരം എന്ന് പറഞ്ഞാൽ മട്ടിമരമാണ് കേട്ടോ. ചില സ്ഥലത്ത് പെരുമരം എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ സോഫ്റ്റ് വുഡാണിത്. ഒരു വൈറ്റ് കളർ ആയിരിക്കും, ഒരു വൈറ്റ് കളറിലാണ് ഈ മരം വരുന്നത്. ആദ്യം ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്തെടുക്കണം. അതായത് ഒരടി നീളത്തിൽ സൈസ് ചെയ്ത് മാറ്റണം ഇതിനെ. അത് സൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കുലർ സോ വെച്ചിട്ടാണ് ആദ്യം ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ചുകൂടി വലിയ വണ്ണം കൂടിയ മരങ്ങളൊക്കെ ആണെങ്കിൽ ചെയിൻ സോ വെച്ചിട്ടും അതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ രണ്ട് രീതിയിലാണ് ഇതിനെ കട്ട് ചെയ്ത് ഇവിടുന്ന് മാറ്റുന്നത്. ആദ്യത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ വന്ന മരങ്ങളെ കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളൊരു കാര്യമാണ്. ഇത് കഴിഞ്ഞ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ മരങ്ങളുണ്ട്, ഈ തടി കഷ്ണങ്ങളുണ്ടല്ലോ, അതിൻ്റെ പുറം ഭാഗത്തുള്ള കോട്ടിങ് കളയുക എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു കോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മളെ കണ്ണൂർ ഭാഷയിൽ നമ്മൾ പറയും തോല് കളയുക എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഈ ഒരു തോല് കളയുക എന്നുള്ള പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ അടിയും ഈ മെറ്റൽ പീസ് കൊണ്ട് അടിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് അതങ്ങ് ഇളകി പോകുന്നുണ്ട്. നല്ല ക്ലീൻ ആയിട്ടാണ് അതിനെ മാറ്റി വെക്കുന്നത്. ഈ ഒരു മെറ്റൽ പീസ് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു പേടിയുണ്ടാവും, നല്ല മൂർച്ചയുള്ള ഷാർപ്പായിട്ടുള്ള ഒരു സാധനമാണെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അത് ഞാൻ എടുത്തു നോക്കി, ഒരു വളരെ സിമ്പിളാണ്, അത് ഒരു മൂർച്ചയായിട്ട് കാര്യങ്ങളൊന്നും അതിന് വരുന്നില്ല. അതൊരു മെറ്റലിൻ്റെ ഒരു പീസാണ്. ആ പീസ് വെച്ച് ജസ്റ്റ് അതിലേക്ക് അടിക്കുന്ന സമയത്ത് ആ പുറം ഭാഗത്തുള്ള ആ തൊലി ഒക്കെ വളരെ സിമ്പിളായിട്ട് അതിൽ നിന്ന് ഇളകി മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇനി ഇത് കഴിഞ്ഞു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത് ഇവിടുന്ന് ഇതിനെ മാറ്റിയിട്ട് അടുത്ത ഒരു പ്രോസസ്സിലേക്ക് മാറ്റാൻ പോവാണ്. ഇനിയുള്ള കാര്യങ്ങൾ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇത് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീലിംഗ് മെഷീനാണിത്. ഇതിനെ പീല് ചെയ്തെടുക്കുക, അത് നല്ല ഭംഗിയാണത് കാണാൻ. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പീല് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 mm കനത്തിൽ ഒരു ഷീറ്റാക്കി മാറ്റുകയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഇതിനെ നമുക്ക് ഒരു 2 mm 2 mm ആണ് ശരിക്കും ഒരു തീപ്പെട്ടി കൊള്ളിയുടെ ആ ഒരു സൈസ് എന്ന് പറയുന്നത്. അതിന് ആദ്യത്തെ ആ 2 mm 2 mm മാറ്റാൻ പോകുന്നതാണ് ഈ പീലിംഗ് ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അത് കണ്ടോ നിങ്ങൾ, ആ ഒരു ബ്ലേഡിലേക്ക് അത് ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഭാഗം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മെഷീനിലേക്ക് അതിനെ ഫിറ്റ് ചെയ്ത് കൊടുത്തു, ഒരു ഭാഗം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ബ്ലേഡിലേക്ക് വന്ന് ടച്ച് ആകുമ്പോഴത്തേക്ക് തന്നെ നോക്കിയാൽ എന്തൊരു ഭംഗി അത് കാണാൻ. ആ ഷീറ്റ് ഷീറ്റായിട്ട് വരുന്നത്, ഒരു മരമാണ് ശരിക്കും ഷീറ്റായിട്ട് വരുന്നത്. നമ്മൾ സാധാരണ പേപ്പർ പോലെയാണ് അത് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്ര സിമ്പിളായിട്ട് എന്തൊരു ഭംഗിയായിട്ടാണ് ആ ഒരു കാഴ്ച നമ്മൾ മുന്നിലേക്ക് വരുന്നത്. ശരിക്കും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല കേട്ടോ ഇതിനെക്കുറിച്ച് അറിഞ്ഞ സമയത്ത്. ഇത്രയും എന്താ പറയുക, ഈ ഒരു ലെവലിലേക്ക് നമുക്കൊരു മരത്തിന് എത്തിക്കാൻ പറ്റുമെന്നല്ല, ഇങ്ങനൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ട് പോലും ഇല്ല. ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. വളരെ സിമ്പിളായിട്ട്, അതുകൊണ്ട് തന്നെ ഇതിവിടെ സോഫ്റ്റ് വുഡ്, ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു സോഫ്റ്റ് വുഡാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ പീൽ ചെയ്തെടുക്കുന്ന മരം പൂർണ്ണമായിട്ടും അത് പീൽ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഒരു പാർട്ട് ഉണ്ടല്ലോ, ആ പാർട്ട് ഇവിടുന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ, ഇത് ഫയർവുഡായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുകയാണ് ഇവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഈ കാണുന്നത് ട്രേ സെറ്റിങ്സ് ആണ്. ട്രേ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പീൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് എല്ലാം ഇനി ഒന്ന് അടുക്കി വെക്കണം. അതിനുവേണ്ടി 10 inch നീളത്തിലും 6 അല്ലെങ്കിൽ 7 inch കനത്തിലുമാണ് ഇവിടെ ട്രേ സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിന് പ്രത്യേക ട്രേ ഒക്കെ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ആ ട്രേ എന്ന് പറയുന്നത്. അത് ഇതിനായിട്ട് പ്രത്യേകമായിട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇതിനൊരു വീലൊക്കെ ഉണ്ടാവും. അത് എന്തിനാ വീൽ എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ട്രേ സെറ്റിങ്സിൽ നിങ്ങൾ നോക്കിയേ, ഒരു 10 inch നീളത്തിൽ നല്ല ആ ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റ് 10 inch നീളത്തിൽ ഇങ്ങനെ വെക്കുകയാണ്. അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ പീസുകൾ, അതിൽ നിന്ന് കട്ടായി പോയിട്ടുള്ള പീസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ മുകളിൽ അടുക്കി വെക്കുകയാണ്. അങ്ങനെ ഓരോ ലെയർ ലെയറായിട്ടാണ് ഇതിനെ മാറ്റി മാറ്റി എടുക്കുന്നത്. ആ ലെയർ ലെയറായിട്ട് എടുക്കുന്ന സമയത്ത് വേറെയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ പീൽ ചെയ്തെടുത്തിട്ട് ഈ ഒരു പീസുകളിൽ എന്തെങ്കിലും ബ്ലാക്ക് കളറുള്ളതുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതൊക്കെ വേസ്റ്റിൽ വരുന്നതാണ്. ബ്ലാക്ക് കളർ അടിച്ചതൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇത് ഇതേപോലെ ഓരോ ഷീറ്റ് ചെയ്ത്, വലിയൊരു നീളമുള്ള ഒറ്റ ഷീറ്റ് അത് അതിൻ്റെ മുകളിൽ വെച്ചു. ഇനി പിന്നെയും ഇതിൻ്റെ മുകളിൽ പീസ് പീസായിട്ടുള്ള ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ അടുക്കി അടുക്കിയിട്ട് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ്. 6 inch കനത്തിലേക്ക് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നിട്ട് അതിനെ സെറ്റ് ചെയ്തെടുക്കുക. അതായത് ട്രേ സെറ്റിങ്സ്.
ഇങ്ങനെ ട്രേ സെറ്റ് ചെയ്ത് എടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി അടുത്തൊരു ജർമ്മൻ ചോപ്പർ എന്ന് പറയുന്ന ഒരു മെഷീനിലേക്ക് ഇതിനെ മാറ്റാൻ പോവാണ്. ഇതിനെ നുറുങ്ങുകളാക്കി എടുക്കണം, ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ട്രേ സെറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്ന 5 സ്ഥലത്ത് നിന്നിട്ട് ഓരോ സെറ്റിൻ്റെ അടുത്തും രണ്ട് പേര്, ഈ രണ്ട് പേര് നിന്നിട്ടാണ്, രണ്ട് ഭാഗത്തായിട്ട് നിന്നിട്ടാണ് ഇതിനെ സെറ്റ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗതയിൽ തന്നെയാണ് ഇവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ മരവും ഓരോ തടിക്കഷ്ണം ഇതേപോലെ പീൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് വളരെ സ്പീഡായിട്ടുള്ള ഇത് സെറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതിനുശേഷം ഇവിടുന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ് ഇതിനൊരു വീലൊക്കെ ഉണ്ടെന്നുള്ളത്, ഈ ട്രേ സെറ്റർ അതിനെ മെല്ലെ തള്ളിയിട്ട് അടുത്ത ഒരു മെഷീനിലേക്ക് അടുത്തേക്ക് ഇത് കൊണ്ടുപോവാണ്. അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജർമ്മൻ ചോപ്പർ എന്ന് പറയുന്ന ആ മെഷീൻ്റെ അടുത്തേക്ക് ഇതിനെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇവിടുന്നാണ് ഇതിനെ ചോപ്പ് ചെയ്തെടുക്കുന്നത്, അതായത് നുറുങ്ങുകളാക്കിയിട്ട് മാറ്റാൻ പോകുന്നത്. ഇനി നമ്മൾ കാണുമ്പോൾ ഒരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഇത് നിങ്ങൾ നോക്കിയേ, ആ ഒരു ട്രേ എന്ന് നേരെ ഇതിനെ ജർമ്മൻ ചോപ്പർ എന്ന് പറയുന്ന മെഷീനിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു, ഇത് കട്ട് ചെയ്തെടുക്കാൻ പോകണം. കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു രസമാണ്, ഭയങ്കര ഭംഗിയാണ് ഇത് കാണാൻ. കട്ട് ചെയ്തെടുക്കുന്നത് അതിനെ പൂർണ്ണമായിട്ടും എല്ലാ ഭാഗവും നന്നായിട്ട് ഇതിനെ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം കട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറിപ്പോരുത്. ഇത് മാറിപ്പോരുതെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 mm 2 mm എല്ലാ ഭാഗവും കട്ട് ചെയ്തത്. അതിൻ്റെ അടുത്ത ഒരു mm, അതായത് അടുത്തൊരു 2 mm കട്ടിങ് ആണ് ഇനി ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള സെറ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞു, അതൊക്കെ അടച്ച് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു മെഷീൻ, ഈ ജർമ്മൻ ചോപ്പർ എന്ന് പറയുന്ന ഈ ഒരു മെഷീൻ ഓൺ ചെയ്യാൻ പോകുന്നത്. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കട്ടിങ്, ഞാൻ പറഞ്ഞു 2 mm ആദ്യത്തെ ഒരു പീലിംഗ് ആണ് ആദ്യം കഴിഞ്ഞത്. ഇത് അടുത്ത് ഇത് നോക്കി നിങ്ങൾ അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ ചെറിയ ചെറിയ നുറുങ്ങുകളായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ പീസുകൾ എടുത്ത് ചെക്ക് ചെയ്യുകയാണ്. കാരണം നമുക്കറിയാലോ 2 mm 2 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു അത്രയും ചെറിയ ആ ഒരു സൈസാണ് അത് വരുന്നത്. ആ സൈസ് കറക്റ്റാണോ എന്നാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റാർട്ടിങ് തന്നെ അത് ചെക്ക് ചെയ്ത് വെക്കുന്നതാണ് ബെറ്റർ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കട്ട് ചെയ്തതിന് ശേഷം നമ്മളത് മനസ്സിലാക്കുമ്പോഴത്തേക്ക് അത്രയും കാര്യങ്ങൾ വേസ്റ്റായി പോയിട്ടുണ്ടാവും. അത് കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും ചെറിയ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഇത്രയും ചെറിയ ഒരു തീപ്പെട്ടി എന്ന് നമുക്കറിയാം, തീപ്പെട്ടി കമ്പ് അല്ലെ തീപ്പെട്ടി കൊള്ളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത്രയും ഒരു ചെറിയൊരു സംഭവമാണ്. അതിനെ ഇതേ രീതിയിലേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മെഷീനറീസിൽ കൂടി ഇത് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 10 അടിയോളം നീളം ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു സമയം എടുക്കും ഇത് പൂർണ്ണമായിട്ടും കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വരണമെങ്കിൽ. ആ ഒരു ടൈം, ആ ഒരു സമയം എന്താ പറയുക, ജസ്റ്റ് ഇത് വെച്ചു കൊടുക്കുക വേണം, ബാക്കിയൊക്കെ മെഷീൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 6-7 തവണ 6-7 സെറ്റ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ എന്തായാലും ബ്ലേഡിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, അതായത് അതിൻ്റെ മൂർച്ചയൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അത് നമുക്കറിയാം, ചെറിയ വളരെ ചെറിയ രീതിയിലാണ് 2 mm കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയ രീതിയിൽ പോലും ബ്ലേഡിന് മാറ്റം വന്നു കഴിഞ്ഞാൽ കട്ടിങ്ങിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ ബാധിക്കും. അതിന് വേണ്ടിയിട്ട് ആ പഴയ ബ്ലേഡ് മാറ്റിയിട്ട് പുതിയത് ഫിക്സ് ചെയ്യുകയാണ് അടുത്ത കട്ടിങ്ങിലേക്ക്. അടുത്തൊരു 6-7 കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ബ്ലേഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഈ കട്ടിങ് കഴിഞ്ഞതിന് ശേഷം, നുറുങ്ങുകളാക്കി എടുത്തതിന് ശേഷം, ഇതിനെ ഇനി വെയിലിലേക്ക് കൊടുക്കണം, അതായത് ഇതിനെ ഡ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നേരെ ഇതിൽ വെയിലിലേക്ക് വിരിക്കുകയാണ് ചെയ്യുന്നത്. വലിയൊരു സ്പേസ് തന്നെയാണ് ഈ ഒരു വെയിൽ കൊടുത്തിട്ട് ഇതിനെ ഡ്രൈ ചെയ്തെടുക്കുന്നത്. എല്ലാ സമയവും ഡ്രൈ ചെയ്തെടുക്കാൻ വെയിൽ ചിലപ്പോൾ വേണമെന്നില്ല. അതുമാത്രമല്ല, കൂടുതൽ നന്നായിട്ട് ഇതിനെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തും വെയിൽ മാത്രം നടക്കില്ല, ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ, രാവിലെ നന്നായിട്ട് വെയിൽ കൊടുക്കും, വെയിലുള്ള സമയത്ത് ഉച്ച കഴിഞ്ഞാൽ ഇത് ഡ്രയറിലേക്ക് മാറ്റുന്നുണ്ട്. അത് കൂടുതലായിട്ട് ആവശ്യമുള്ള സമയങ്ങളിൽ ആ ഡ്രയറിലേക്ക് കൊടുത്തിട്ട് ഡ്രയറിനും ഇതിനെ ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇതേപോലുള്ള പാർട്ടീഷൻ ചെയ്തിട്ടുള്ള ഡ്രയറുകൾ ഇവിടെ ഉണ്ട്. ഒരു ഭാഗത്ത് നല്ല ഈ ഡ്രൈ, ഒരു ഭാഗത്ത് നന്നായിട്ട് ഇതിനെ സെറ്റ് ചെയ്തു, അടുത്ത ഒരു പാർട്ടീഷനിലേക്ക്, അടുത്തൊരു ടാങ്കിലേക്ക് ഇപ്പം നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ താഴെ, ഇതിൻ്റെ പുറത്ത് ഒരു ബോയിലറുണ്ട്. ആ ബോയിലറിന് നന്നായിട്ട് തീ കൊടുത്തതിന് ശേഷം ഉള്ളിലേക്ക്, ഇതിൻ്റെ ഉള്ളിലേക്ക് തീ ചൂട് കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ചൂട് കൊടുത്തിട്ടാണ് ഇതിൽ നിന്ന് ഓരോ അറകളിൽ നിന്നും ഇതിനെ ഡ്രൈ ചെയ്തെടുക്കുന്നത്. വെയിലിലേക്ക് കൊടുത്തിട്ടുള്ള ഈ പീസുകളൊക്കെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ചെയ്ത്, കാരണം താഴെ ഭാഗത്തുള്ളതും കൃത്യമായിട്ട് അതിന് വെയിൽ കൊള്ളൂ, അല്ലെങ്കിൽ അത് ഡ്രൈ ആയി വരണമെന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു ഇടവേള കൊടുത്തിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെയിലും ഡ്രയറിലും ഉണക്കി എടുത്തിട്ടുള്ള ഈ തീപ്പെട്ടി കമ്പുകൾ ഇവിടെ വലിയ രീതിയിൽ കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ എടുത്തിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്തെടുക്കുന്ന ഒത്തിരി വേസ്റ്റ് ഉണ്ടാവും ഇതിൽ, അതിനെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലീനിങ് മെഷീനിലേക്ക് മാറ്റുന്നത്. ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു മെഷീൻ. ഈ വൈബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു മെഷീനിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ശരിക്കും പറയുന്നത് അരിച്ചെടുക്കുക എന്ന് തന്നെ പറയും. നമുക്ക് ആവശ്യമുള്ള നല്ല തീപ്പെട്ടി കമ്പുകളെ അരിച്ചെടുത്തിട്ട് വേസ്റ്റിനെ കളയുന്ന ഒരു കാര്യമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ഭാഗത്ത് കൂടി പുറത്തേക്ക് വരുന്നത് വേസ്റ്റാണ്, കുറച്ച് വലിയ സൈസിലൊക്കെ വരുന്നതാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഈ ഒരു ബക്കറ്റിൽ വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത ഭാഗത്തായിട്ട് വന്ന് വീണുകൊണ്ടിരിക്കുന്നത് പൊടികളാണ്, ചെറിയ ചെറിയ തരികളായിട്ടുള്ള വേസ്റ്റുകളാണ് അടുത്ത ഒരു ഭാഗത്തേക്ക് വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള നല്ല തീപ്പെട്ടി കമ്പുകൾ, അതായത് കറക്റ്റ്
കറക്റ്റ് സൈസ് ആയിട്ടുള്ള കറക്റ്റ് അതിൻ്റെ നീളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇവിടെ വന്നിട്ട് ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു കൺവെയറിൽ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ കൺവെയർ വഴി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം, അതിൻ്റെ ഒരു സൈസൊക്കെ ഞാൻ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ കറക്റ്റാണ്, ഇത് നമുക്ക് സൈസ് ആയിക്കഴിഞ്ഞാൽ നീളായിക്കഴിഞ്ഞാൽ ഒക്കെ കറക്റ്റായിട്ടാണ് ഇത് കട്ടിയിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു കൺവെയർ വഴി പോയിട്ട് അടുത്തൊരു കൺവെയറിലേക്കാണ് ഇത് കടക്കുന്നത്. ഈ ഒരു കൺവെയർ വഴി മുന്നോട്ടേക്ക് പോയിട്ട് ഇത് അടുത്തൊരു ബാഗിലേക്കാണ് ഇതിനെ കളക്ട് ചെയ്യുന്നത്. ഈ ഒരു വലിയൊരു ബാഗിലേക്ക് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകമായിട്ട് തയ്ച്ചെടുത്തതാണ് ഈ ഒരു ബാഗ്. ഒരു ബാഗ് തന്നെ 50 കിലോളം ഒരു ബാഗിൽ ഈ തീപ്പെട്ടി കമ്പുകൾ ശേഖരിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ശേഖരിച്ചെടുത്തിട്ടുള്ള ഈ തീപ്പെട്ടി കമ്പുകളെ ഇനി ഇത് നന്നായിട്ട് ഇതിനെ പാക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഒരു പീസൊക്കെ മേലെ കൊടുത്തിട്ട് അതിനെ തുന്നി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെയൊക്കെ ചെയ്തെടുത്തതിന് ശേഷം ഇവിടെ വലിയ രീതിയിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ഇതിനെ കയറ്റി അയക്കുകയാണ് ചെയ്യുക. ഇപ്പോഴും ഇതിന് മരുന്ന് കൊടുത്തിട്ടില്ല, മരുന്ന് മറ്റൊരു കമ്പനിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടേക്കാണ് ഇവിടുന്ന് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കമ്പനിയിൽ നടക്കുന്നത്. പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. നമുക്കറിയാലോ തീപ്പെട്ടിക്ക് മരുന്ന് കൊടുക്കാനുണ്ട്, അത് മറ്റൊരു കമ്പനിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു രീതിയിൽ കമ്പാക്കിയിട്ട് ഇവിടുന്ന് വലിയ ബണ്ടിലാക്കിയിട്ട് ഇവിടുന്ന് കയറ്റി അയച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ അടുത്ത ഭാവിയിൽ ഞാൻ നല്ലൊരു രീതിയിൽ ആ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കും. ഓക്കെ, ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.